ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എല്ലാവരും ഇപ്പൊ നമ്മൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യുക എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ഒരുപാട് മൺപാത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ അടുപ്പിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ പിന്നെ മാറി നോൺസ്റ്റിക്കിലൊക്കെ വന്നു. എന്നാലും ഇപ്പൊ നമ്മൾ പഴമയിലോട്ട് തിരിച്ചു പോവുകയാണ്. അതിനാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലേ. മൺപാത്രങ്ങളാണ് ഏറ്റവും നല്ലത് കുക്കിങ്ങിന് എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് നല്ല മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിപ്പോ പുതിയതായിട്ട് രണ്ട് പാത്രം വാങ്ങിച്ചിട്ടോ, ഇത് മീൻകറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് ഞാനവിടെ മയപ്പെടുത്താൻ വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ കറിയൊക്കെ വെക്കുന്ന ഒരു കുടുക്ക പോലത്തെ ഒന്ന്. പിന്നെ നമ്മൾ ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പം നമ്മൾ ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ ഇതിൽ കുടിക്കുകയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ ചായ എന്തുവേണമെങ്കിലും നമുക്ക് കുടിക്കാം. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നന്നായിട്ട് മയക്കിയെടുക്കുക നമ്മൾ പറയില്ലേ, മിനുസപ്പെടുത്തിയിട്ട് നമ്മളെ കുക്കിങ്ങിനൊക്കെ റെഡിയാക്കിയെടുക്കുക, അതിൻ്റെ ആ ഒരു മണ്ണിൻ്റെ ചുവയൊക്കെ മാറ്റിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എന്താണ് പെട്ടെന്ന് അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങിനൊക്കെ മണ്ണിൻ്റെ മണമൊക്കെ മാറ്റി കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് മാറ്റിയെടുത്തത്, അതിനുള്ളൊരു ഈസി മെത്തേഡാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻസിലൂടെ. ഇപ്പൊ വീഡിയോ കണ്ടു നോക്കും. ഇപ്പോൾ ഈ കാണുന്ന മൺചട്ടിയും ഈ ഗ്ലാസ്സും ഒക്കെ ഞാൻ തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചാണ് കേട്ടോ നമ്മൾ ചട്ടിയും ഇതൊക്കെ മയപ്പെടുത്തിയെടുക്കുന്നത്. നമ്മളെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ഈസിലി അവൈലബിൾ ആണ്, അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. പിന്നെ അത് ഒരു ദിവസം ഇട്ട് വെച്ച് അത് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മളുടെ ഉപയോഗത്തിനായിട്ട് അത് റെഡിയായിരിക്കും. അപ്പോൾ ഞാൻ ഗ്ലാസ് എല്ലാം നമുക്ക് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനൊക്കെ എടുക്കും. ഇപ്പോൾ ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ നല്ല തണുത്ത വെള്ളമായിട്ട് കുടിക്കാമല്ലോ, അതിനാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ചട്ടി നോക്കൂ, നല്ല സൂപ്പറായിട്ടില്ലേ, നല്ല തിളക്കമുണ്ട്, നല്ല മയപ്പെട്ട് നല്ല മണമൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കുടുക്കയും വാങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇറച്ചിയും നമുക്ക് മുരുകറി അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിക്കാം കേട്ടോ. നമ്മൾ പറയുന്നതിനേക്കാളും കാണുമ്പോൾ ഒന്നും കൂടി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് കഞ്ഞിവെള്ളം തന്നെയാണ് വേണ്ടത്. ഒരു ദിവസം ഇരുന്ന കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ ഊറ്റിയെടുത്ത വെള്ളം ഉപയോഗിക്കാം. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കഞ്ഞിവെള്ളം ഒട്ടും കിട്ടാത്തവരാണെങ്കിൽ സാദാ നമ്മുടെ നോർമൽ വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്താലും മതി. പിന്നെ കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ഈസി അവൈലബിൾ ആയിട്ടുള്ള ഒരൊറ്റ സംഭവമാണ് കഞ്ഞിവെള്ളം. നമ്മൾ ചോറ് വെക്കാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വെച്ചപ്പോൾ അത് ഫുള്ളായിട്ടില്ല, അപ്പോൾ ഞാൻ കുറച്ച് നോർമൽ വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട്, കാരണം എല്ലാ ഭാഗവും മയപ്പെട്ട് വരണമല്ലോ നമുക്ക്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അത്ര ഉള്ളൂ പണി, വളരെ ഈസിയാണ്. തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാലക്കാണ് ഇതുപോലെ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് പത വന്ന് പുറത്ത് പോകുന്നത് അതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഓഫ് ചെയ്തിട്ടും ഇത് തിളക്കുന്നില്ലേ. നമ്മളെ മൺചട്ടിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇത്. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഇങ്ങനെ തിളക്കും, ആ ഒരു ചൂട് അതിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കുക്കിങ്ങിനൊക്കെ ഏറ്റവും ബെറ്റർ ഇരുമ്പ് ചട്ടി, മൺചട്ടി അതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കുറച്ചെങ്കിലും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം വെച്ചിട്ടുണ്ട്, ഇപ്പോൾ പിറ്റേ ദിവസം അത്രയും ടൈമായി. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മളിതിട്ട് വെള്ളം, കഞ്ഞിവെള്ളം റിമൂവ് ചെയ്യുക, വാഷ് ചെയ്യുക. അപ്പോൾ ഈ ഇതും ഈ ഒരു കുടുക്കയും നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അല്ലേ. അപ്പോൾ വേറെ മെത്തേഡൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, എണ്ണ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മളെ പാത്രങ്ങളൊക്കെ മയക്കരുത് കണ്ടില്ലേ. അപ്പോൾ എനിക്കറിയുന്ന രീതിയാണിത്. നിങ്ങൾക്ക് അറിയാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് രീതികളുണ്ട് തോന്നണു എണ്ണ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ്. നമ്മളെന്നും ചോറിലെടുക്കുന്ന ബാക്കി വരുന്ന കഞ്ഞിവെള്ളം ഇട്ടിട്ട് ജസ്റ്റ് ഒരു ദിവസം തിളപ്പിച്ചൊന്ന് വെക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിപ്പോൾ പുതിയ പാത്രം കിട്ടി അപ്പോൾ ചെയ്തത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ കേട്ടോ, നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ പുതിയതായിട്ട് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തത് ഇതാണ്. എന്നാലും ചെറിയ മണ്ണിൻ്റെ സ്മെല്ല് നമ്മൾ ഇനി കുക്ക് ചെയ്ത് വരുമ്പോൾ അതൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് വെള്ളം കുടിക്കാനൊക്കെ വാങ്ങിയ ഗ്ലാസ്. പിന്നെ ഈ ഒരു പാത്രത്തില് ഇപ്പൊ ചട്ടിയിൽ ഞാൻ ഇതാക്കിയതിന് ശേഷം കറി വെച്ചിട്ടോ, മീൻ കറി വെച്ചു. അപ്പൊ സൂപ്പറായിരുന്നു, അടിയിലൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട്
ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ നല്ല നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇത് സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ കുറവാണെങ്കിലും റെസിപ്പിയൊക്കെ ഇടുന്നത് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതൊന്നും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്താ പറയുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതിരിക്കട്ടെ. ചിലപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും മില്യൺസൊക്കെ ഉള്ള ഇതിൽ നല്ലതാകും വിചാരിച്ചിട്ട് നമ്മൾ ചെറുതിലൊന്നും കാണുന്നത് നോക്കില്ല. പക്ഷെ നല്ല റെസിപ്പീസാണ് മീൻകറിൻ്റെ ഒക്കെ വരുന്നത്, അടിപൊളിയാണ്. അപ്പോൾ ഒരു വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെന്താ, അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചെറിയൊരു ചാനലാണ്, കുക്കിംഗ് വീഡിയോ, ട്രാവൽ വീഡിയോ, നമ്മൾ വ്ളോഗ്സിൽ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയ ഫാമിലിയുടെ ഞാനെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ യാത്രകളും പിന്നെ കുക്കിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ കണ്ടിട്ട് സപ്പോർട്ട് അറിയിക്കുക. പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.